വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th ഇംഗ്ലീഷിൽ യൂണിറ്റ് 3 ആയ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് എവർ മെയ്ഡിൽ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ആണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ ആക്ടിവിറ്റീസ്. ലെറ്റ് റീവിസിറ്റ് എന്ന പോർഷനിലെ ആക്ടിവിറ്റി 1, പേജ് നമ്പർ 82. ഹൗ ഡസ് ദ റൈറ്റർ കോൺട്രാസ്റ്റ് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ലൈഫ്സ് ഓഫ് മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോണിൻ്റെ ജീവിതത്തിലെ പാസ്റ്റും പ്രസൻറ്റുമാണ് നമ്മൾ എഴുതേണ്ടത്. പിക്ക് ഔട്ട് അപ്രോപ്രിയേറ്റ് സെൻറ്റൻസസ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നമ്മൾ എന്താണ് സെൻറ്റൻസസും അല്ലെങ്കിൽ എക്സ്പ്രഷൻസും ഈ കഥ വായിച്ചിട്ട് നമുക്ക് പാസ്റ്റായിട്ട് തോന്നുന്നതും പ്രസൻറ്റായിട്ട് തോന്നുന്നതും സെപ്പറേറ്റായിട്ട് കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാസ്റ്റുള്ള സെൻറ്റൻസുകൾ: ദ യങ് മാൻ ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്. സമൂഹത്തിലെ ചീത്ത കൂട്ടുകെട്ടിലോട്ട് അയാൾ വീണു. രണ്ടാമത്തേത്, ഹി ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ് ആൻഡ് ബിഗൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ് ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മെയിൻസ്. അദ്ദേഹത്തിന് ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായി, എന്നിട്ട് കുതിരപ്പന്തയങ്ങളൊക്കെ വെച്ചു. പ്രസൻറ്റിൽ, ഹി ട്രാവൽസ് ബ്രോഡ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസ് ഓഫ് ബാക്ക്വേർഡ് മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിക്വൻറ്റ് യൂത്ത്. അദ്ദേഹം വിദേശത്തോട്ട് യാത്ര ചെയ്തു എന്തിനൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, ബാക്ക്വേർഡ് കേസസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. മാലഡ്ജസ്റ്റഡ്, സമൂഹത്തിൽ നടക്കുന്ന ചീത്ത കാര്യങ്ങൾ ഉൾപ്പെടുന്ന കേസസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഡെലിക്വൻറ്റ് യൂത്ത്, ബാലകുറ്റകൃത്യങ്ങളുടെ കേസസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തോട്ട് യാത്ര നടത്തി. ഹി ആൻഡ് ഹിസ് വൈഫ് ഹാവ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 15 വർഷമായിട്ട് യുവാക്കളുടെ വെൽഫെയറിൻ്റെ ഫീൽഡിൽ ആക്റ്റീവാണ്. പാസ്റ്റിലുള്ള വേറൊരു സെൻറ്റൻസസാണ്, ഹി പ്ലെഡ്ജഡ് ഹോൾ ഹിസ് ബിലോങ്ങിങ്സ്. അദ്ദേഹത്തിന് അവകാശമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പണയം വെച്ചു. ഈ ഇവൻ സ്റ്റോൾ സം മണി ഫ്രം ഹിസ് ഓഫീസ് സേഫ് ഫോർ എ ഫൈനൽ ഗാംബിൾ. ലാസ്റ്റത്തെ ചൂതാട്ടത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് സേഫിൽ നിന്ന് പണം മോഷ്ടിച്ചു. നെക്സ്റ്റ്, ലോസ്റ്റ് എവറിഥിങ്. He became sick at heart and sunk in despair and he made a suicide attempt. Ellathu nashtapettu adehathine hrudayam konde sugamilladai ennittu adeham endana aathmahathyakku shramichu. Three kind hearted people, the surgeon, the landlady and the narrator saved his life. Thayulla moonu aalukal, surgeon, പോലീസിലെ ഉയർന്ന മേധാവി, ദ ലാൻഡ് ലേഡി, റൂമിൻ്റെ ഉടമസ്ഥ, ആൻഡ് ദ നരേറ്റർ സേവ് ഹിസ് ലൈഫ്. AJ ക്രോണിനുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിച്ചത്. പ്രസൻറ്റിലുള്ള സെൻറ്റൻസ്: ആഫ്റ്റർ ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ട് ഹാസ് എ സോളിസിറ്റർ, ഹി ഫൈൻഡ് ടൈം ടു ആക്ട് ആസ് എ ഡിറക്ടർ ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. കോർട്ടിലെ വക്കീലിൻ്റെ പ്രാക്ടീസിന് ശേഷം അദ്ദേഹം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡിറക്ടറും കൂടിയായി വർക്ക് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഹി ടേക്സ് ഡിറിലക്ട് അഡോളസിൻ ഫ്രം ജുവലൈൻ കോഡ്സ്, ഹീൽസ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി, ട്രെയിൻ ദം ഇൻ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് സെൻഡ് ദം ബാക്ക് ടു ദ വേൾഡ്. ജുവലൈൻ കോഡ്സിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട യുവാക്കളെ തിരഞ്ഞെടുത്ത് അവരുടെ മനസ്സും ശരീരവും സുഖപ്പെടുത്തി കൈത്തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുത്ത് പുതിയ ലോകത്തോട്ട് വിടുകയാണ് അവർ ചെയ്യുന്നത്. ഹീ ഈസ് എ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ നൗ ആൻഡ് ഡസ് ദ വർക്ക് ഓഫ് റിഡംഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഡിറിലക്ട് അഡോളസൻസ്. അദ്ദേഹം ഇപ്പോൾ വലിയ സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹം അഡോളസൻ, ഉപേക്ഷിക്കപ്പെട്ട യുവാക്കളെ, ജുവനൈൽ കോഡ്സിൽ ഉപേക്ഷിക്കപ്പെട്ട യുവാക്കളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നൊരു നല്ല സോഷ്യൽ വർക്കറാണ്. മൂവ് ടു സെക്കൻഡ് ആക്ടിവിറ്റി. ഡു യു തിങ്ക് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഇസ് അപ്രോപ്രിയേറ്റ് ടു ദ സ്റ്റോറി?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കഥയുടെ പേരായ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഒരു അപ്രോപ്രിയേറ്റ് ആയ പേരാണെന്ന്? വൈ? എന്തുകൊണ്ട്? കൺസിഡർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എ, വാട്ട് ഇസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ സ്റ്റോറി? ഈ കഥയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി, വാട്ട് ആർ ദ അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? സി, വൈ ഡസ് ദ നെറേറ്റർ ഡിസ്ക്രൈബ് ദസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ബെസ്റ്റ്? എന്തുകൊണ്ടാണ് നെറേറ്റർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം? ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് മേക്ക് എ ബ്രീഫ് പ്രസൻറ്റേഷൻ ബിഫോർ ദ ക്ലാസ്. ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ഒരു ബ്രീഫ് പ്രസൻറ്റേഷൻ തയ്യാറാക്കണം. യു മേ ഓൾസോ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ. ഈ കഥയുടെ പേര് എത്രത്തോളം അനുയോജ്യമാണ് എന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിറ്ററലി മീൻസ് ദ ആക്ട് ഓഫ് പുട്ടിങ് മണി, ടൈം, എഫേർട്സ് എക്സെട്ര ഇൻ ടു സംതിങ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓർ എൻ അഡ്വാൻറ്റേജ്. ലാഭമുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യത്തിലോട്ട് പണം നിക്ഷേപിക്കുന്നതിനോ സമയം സ്പെൻഡ് ചെയ്യുന്നതിനോ നമ്മൾ പരിശ്രമിക്കുന്നതിനോ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം എന്ന് പറയുന്നത്. ബട്ട് ഡോക്ടർ എ ജെ ക്രോണിൻ യൂസ് ദ വേർഡ് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് സ്റ്റോറി ഇൻ എ ഡിഫറെൻറ്റ് സെൻസ്. പക്ഷേ എ ജെ ക്രോണിൻ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പദം കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. He invested his money, time and effort not for any worldly gain. Adeham adehathinte panavum samayavum effortsum okke nikshepichittullathu or individual labathinu vendittalla. He intended only to help a poor young man. Adeham endu mathramaanu uddeshichittullathu or paavapetta or yuvavane sahayikkuka ennal mathramaanu uddeshichittullathu. His timely help changed the young man's life and he became later a great social worker. Adeham samayathin anuyojyamayi ayale sahayichathu karanam ayalde jeevan thanne maari marinju. Future la adeham oru valiya social worker aayi maari. Thus his investment turned out to be the best investment he ever made in his life by bringing good results both to the young man and to the society. Idaanu AJ Cronin ayalde jeevithathil cheytha ethavum nalla oru niksheepam kaaranam adu adinte result ആ യുവാവിനും നല്ല ഗുണകരമായിരുന്നു, അതുപോലെ തന്നെ സമൂഹത്തിനും അത് ഗുണകരമായിരുന്നു. So we can say for certain that the title "The Best Investment I Ever Made" is very apt and appropriate to the theme of the story. So ഇവിടെ നമുക്ക് എന്ത് പറയാം? The best investment I ever made എന്നുള്ള ടൈറ്റില് ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണെന്ന് പറയാം. Let's move to activity 3, textbook page number 82. Read the following description from the story. Taayath ennittulla story the description vaikya. He was in his early 40s, rather short in build with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie and rimless spectacles gave evidence of a serious and reserved disposition. ഇത് നമ്മളെ സ്റ്റോറിയിലെ ഒരു പാരഗ്രാഫാണ്, ചെറിയ പാരഗ്രാഫാണ്. ഡിസ്കസ്: ഹൗ ഡസ് ക്രോണിൻ ഡിസ്ക്രൈബ് ദ ജനറൽ അപ്പിയറൻസ് ഓഫ് മിസ്റ്റർ ജോൺ? എങ്ങനെയാണ് എ ജെ ക്രോണിൻ മിസ്റ്റർ ജോണിൻ്റെ അപ്പിയറൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ബി, വാട്ട് ആർ ദ വേർഡ്സ് വിത്ത് ദ ഓദർ യൂസസ് ടു ഡിസ്ക്രൈബ് ദ എയർ, ഐസ് ആൻഡ് കോംപ്ലഷൻ ഓഫ് മിസ്റ്റർ ജോൺ? ഏതൊക്കെ വേർഡ്സാണ് എ ജെ ക്രോണിൻ മിസ്റ്റർ ജോണിൻ്റെ മുടിയും കണ്ണും കളറുമൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
Answer A. Dr. A.J. Cronin talks about Mr. John's age, physique, color of skin and eyes. ഇവിടെ എ ജെ ക്രോണിൻ മിസ്റ്റർ ജോണിൻ്റെ വയസ്സിനെക്കുറിച്ചും അപ്പിയറൻസിനെക്കുറിച്ചും തൊലിയുടെ കളറിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഹി ഓൾസോ ടോക്സ് എബൌട്ട് ദ നേച്ചർ ഓഫ് ഹിസ് ഹെയർ, വേ ഓഫ് ഡ്രസ്സിങ് ആൻഡ് ടൈപ്പ് ഓഫ് ഹിസ് സ്പെക്ടക്കിൾസ്. പിന്നെ എന്താണ് പറയുന്നത്? അദ്ദേഹം മിസ്റ്റർ ജോണിൻ്റെ മുടിയുടെ നേച്ചറിനെക്കുറിച്ചും എങ്ങനെയാണ് അദ്ദേഹം ഡ്രസ് ചെയ്യുന്നതെന്നും അയാളുടെ കണ്ണടയെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് ട്രേറ്റ്സ് ഓഫ് മിസ്റ്റർ ജോൺ ആസ് ഹി അപ്പിയേഴ്സ് ടു ബി എ മാൻ വിത്ത് എ സീരിയസ് ആൻഡ് റിസർവ് ഡിസ്പൊസിഷൻ. പിന്നെ എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡോക്ടർ എ ജെ ക്രോണിൻ യൂസസ് ദ അഡ്ജക്റ്റീവ് thin to describe Mr. John's hair, clear blue to talk about his eyes and fair to describe his complexion. ഇവിടെ thin ഉള്ള adjective ആണ് മിസ്റ്റർ ജോണിൻ്റെ മുടിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്ലിയർ ബ്ലൂ എന്നുള്ള വേർഡാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫെയർ എന്നുള്ള വേർഡാണ് അദ്ദേഹത്തിൻ്റെ കളറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Now read the details given about the person shown in the picture. ഇവിടെ താഴത്തു നിന്നിട്ടുള്ള ഫോട്ടോയിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തേത്, ഹി വാസ് എ വെരി ഓൾഡ് ഷ്രിവൽഡ് മാൻ ഹൂ വില്ലിയനസ് ലുക്കിംഗ് ആൻഡ് റിപ്പൽസീവ് ഫേസ് വാസ് ഒബ്സ്ക്യൂർഡ് ബൈ എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റേർഡ് റെഡ് ഹെയർ. അദ്ദേഹം ഒരു പ്രായം ചെന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം അകെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു വില്ലൻ ലുക്കാണ്. അദ്ദേഹത്തിൻ്റെ മുടി ആകെ കെട്ടുകുടുങ്ങിയ രീതിയിലാണുള്ളത്. രണ്ടാമത്തേത്, ഹെർ ഫേസ് ഇസ് ചിയർഫുൾ ആൻഡ് റേഡിയൻറ്റ്. ഈ സ്ത്രീയുടെ മുഖം നല്ല സന്തോഷപൂർണ്ണമാണ്, അതോടുകൂടി തേജസ് ഉള്ളതുമാണ്. ഷീ ഹാസ് എ broad forehead which is partially hidden by tresses of golden hair. അവൾക്ക് നല്ല നെറ്റിയുള്ളത് കാരണം മുടി കൊണ്ട് മറച്ചിരിക്കുന്നു. Her blue eyes look keen and searching for clues to her next story. അവളുടെ നീല കണ്ണുകൾ അവളുടെ അടുത്ത കഥയ്ക്ക് വേണ്ടിയിട്ട് ക്ലൂസ് കണ്ടെത്തുകയാണ്. Her long nose is another prominent feature of her face. അവളുടെ മുഖത്തിലെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിനൻറ്റ് ഫീച്ചർ എന്ന് അവളുടെ നോസ് ആണ്, മൂക്കാണ്. ഹർ സ്മൈൽ ഈസ് വാം ആൻഡ് പ്ലെസൻ്റ്. അവളുടെ ചിരി നല്ല വാം ആൻഡ് പ്ലെസൻ്റ് ആണ്, നല്ല സമാധാനം തരുന്ന ചിരിയാണ്. Do you know the names of these two people pictured here? നിങ്ങൾക്കറിയാമോ ഈ രണ്ട് ആളുകളുടെ പേരെന്താണെന്ന്? The first one is a fictional character, Fagin of Oliver Twist. And the second picture is of J.K. Rowling, who became famous by her Harry Potter series of novels. ആദ്യത്തെ ഫോട്ടോയിലുള്ളത് ഫിക്ഷണൽ ക്യാരക്ടറായ ഫാഗിൻ ഓഫ് ഒലിവർ ട്വിസ്റ്റാണ്. സെക്കൻഡ് പിക്ചറിലുള്ളത് ജെ കെ റോളിങ് ആണ്. അത് നമ്മുടെ ഹാരി പോട്ടർ നോവലിൻ്റെ എഴുത്തുകാരിയാണ്. നൗ പ്രിപ്പയർ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യർ ഫ്രണ്ട് ഓർ എ ഫിലിം സ്റ്റാർ. ഇന്ന് നമ്മൾ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഉണ്ടാക്കേണ്ടത്, നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു film starne kuricho. My friend Riya is a tall but lean teenage girl of 15 years. Ente friend Riya nalla height undu, avakku 15 vayase aayittullu. She is a girl with fair complexion and a dark eyes. Avale fair velutittana, dark eyes aanu, nalla
കളറുള്ള കണ്ണുകളാണ്. ഹർ കേർലി എയർ ഫോൾസ് ഇൻ ടു ഹർ ഫോർഹെഡ്സ്. അവളുടെ ചുരുണ്ട മുടി നെറ്റിയിൽക്ക് വീണ് കിടക്കുന്നുണ്ട്. ഹർ ലോങ് നോസ് ആൻഡ് ഹർ സ്മൈൽ ഗിവ് ഹർ എ സ്മാർട്ട് അപ്പിയറൻസ്. അവളുടെ നീണ്ട മൂക്കും അവളുടെ ചിരിയും അവൾക്കൊരു സ്മാർട്ട് അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരാളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് മിസ്സസ് ജോൺ എസിനെ കുറിച്ചും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം, കാരണം അത് എക്സാമിന് യൂസ്ഫുള്ളായി വരും. നൗ പ്രിപ്പയർ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് മിസ്സസ് ജോൺ എസ്. ഇവിടെ മിസ്സസ് ജോൺ എസിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്സസ് ജോൺ ഈസ് എ വൈഫ് ഓഫ് മിസ്റ്റർ ജോൺ എസ്, ദ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ ഹൂം ഡോക്ടർ എ ജെ ക്രോണിൻ സേവ് ഫ്രം എ സൂയിസൈഡ് അറ്റംപ്റ്റ്. മിസ്സസ് ജോൺ എസ് മിസ്റ്റർ ജോൺ എസിൻ്റെ ഭാര്യയാണ്. മിസ്റ്റർ ജോൺ എസ് ഒരു ഗ്രേറ്റ് സോഷ്യൽ വർക്കറാണ്. പിന്നെ ഡോക്ടർ എ ജെ ക്രോണിൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന്, ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളുമാണ്. ഷി ലുക്സ് വെരി യങ് ആൻഡ് പ്രെറ്റി. അവൾ നല്ല പ്രായം കുറഞ്ഞ സ്ത്രീയാണ്, നല്ല ഭംഗിയുമുണ്ട് കാണാൻ. ഷീ ഈസ് ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അവൾ നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാണ്. ഷീ ഹാസ് എ ഫെയർ കോംപ്ലെഷൻ ആൻഡ് ഡാർക്ക് ഐസ്. അവൾക്ക് നല്ല കളറുണ്ട്, കണ്ണുകൾ നല്ല ഡാർക്കാണ്. ഹർ എയർ ഈസ് ഷോർട്ട് ആൻഡ് ഗോൾഡൻ ഇൻ കളർ വിച്ച് ഷീ ഹാസ് ട്രിംഡ് അറ്റ് ഹർ ഷോൾഡർ. അവളുടെ മുടി കളർ ചെയ്തിട്ടുണ്ട്, ഗോൾഡൻ കളറാണ്, വളരെ ചെറുതാണ്, ഷോൾഡർ വരെ ട്രിം ചെയ്തിട്ടുണ്ട്. ഷീ ഈസ് വെരി സപ്പോർട്ടീവ് ഓഫ് ഹർ ഹസ്ബൻഡ് ഇൻ ഹിസ് സോഷ്യൽ വർക്ക്. അവൾ അവളുടെ ഭർത്താവിനെ സാമൂഹിക പ്രവർത്തനത്തിന് നല്ല പോലെ സപ്പോർട്ട് ചെയ്യും. ലെറ്റ്സ് മൂവ് ടു ആക്ടിവിറ്റി 4, പേജ് നമ്പർ 83. ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ലോസ് ആൻഡ് ഡിസ്പെയർ, ജോൺ കെയിം ടു എ ലൈഫ് ഓഫ് സക്സസ് ആൻഡ് ജോയ്. നഷ്ടങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജോണ് തിരിച്ചു പോയത് സന്തോഷങ്ങളുടെയും വിജയത്തിൻ്റെയും ജീവിതത്തിലേക്കാണ്. ഹി ഇൻ്റർവെൻഡ് ഹോൾ ആക്ലി ടു ബ്രിങ് എബൌട്ട് എ ചേഞ്ച് ഇൻ ദ മിസറബിൾ ലൈഫ് ഓഫ് മെനി യങ് മെൻ. അദ്ദേഹം മനസ്സുകൊണ്ട് നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട് പാവപ്പെട്ട യുവാക്കളെ സഹായിക്കണമെന്നുള്ളത്. വാട്ട് ഹെൽപ് ഹിം ഡു സോ. എന്താണ് അയാളെ അതിന് സഹായിച്ചത്? What lesson do we learn from the eventful life of John? എന്താണ് സംഭവബഹുലമായ ജോണിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം? ഡിസ്കസ് ചെയ്യാം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡിസ്കഷൻ പ്രിപ്പയർ സ്പീച്ച് ഓൺ ദ ടോപ്പിക് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഇവിടെ നമ്മളൊരു സ്പീച്ചാണ് തയ്യാറാക്കേണ്ടത്. ഏതാണ് ടോപ്പിക്ക്? സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പാണ് ഏറ്റവും നല്ല ഹെൽപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ സ്പീച്ച് തയ്യാറാക്കുന്നത്. ഹോണറബിൾ പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വിഷ് യു ഓൾ എ വാം ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട പ്രധാനാധ്യാപകനും അധ്യാപകർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നല്ലൊരു സുപ്രഭാതം നേരുന്നു. ഐ എം വെരി ഡിലൈറ്റഡ് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ് അബൌട്ട് ദ ടോപ്പിക് സെൽഫ് ഹെൽപ്പ്. ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. സ്വയമുള്ള സഹായമാണ് ഏറ്റവും നല്ല സഹായം എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. വാട്ട് ഈസ് ദ സെൽഫ് ഹെൽപ്പ്? എന്താണ് സ്വയ സഹായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, We need not to wait for the help of others to do things that we can do ourselves. നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം തേടാതിരിക്കലാണ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അത് സെൽഫ് ഹെൽപ്പ് ആവുന്നത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഷുഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ഓർ സീക്ക് അഡ്വൈസ് ഫ്രം അതേഴ്സ്. അതൊരിക്കലും നമ്മൾ മറ്റുള്ളവരുമായി കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കരുത് എന്ന അർത്ഥത്തിലുമല്ല. ഓൾ ഓഫ് അസ് ഹാവ് റീഡ് ദ സ്റ്റോറി
by Dr. A.J. Cronin, the best investment I ever made. And we have learned about the transformation happened in the life of Mr. John. നമ്മൾ എ ജെ ക്രോണിൻ്റെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള സ്റ്റോറി വായിച്ചു. നമ്മൾ അവിടെ മിസ്റ്റർ ജോണിൻ്റെ ട്രാൻസ്ഫോർമേഷനും കണ്ടു. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഹിസ് പാർട്ട് ഹോണസ്റ്റ്ലി ആൻഡ് വർക്കിംഗ് ഹാർഡ് ടു സോൾവ് ഹിസ് പ്രോബ്ലം, മിസ്റ്റർ ജോൺ ഹാഡ് സോട്ട് ഈവിൽ വേസ് ടു ഫൈൻഡ് മണി. അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ സത്യസന്ധതയോടെ ചെയ്യാതെ അയാളുടെ പ്രോബ്ലങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ കഷ്ടപ്പെടുകയാണ്. പിന്നെ അയാൾ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീത്ത വഴികളാണ് തിരഞ്ഞെടുത്തത്. ഈ ലെഡ് എ ലൂസ് ലൈഫ്, സ്റ്റോൾ മണി ഫ്രം ഹിസ് ഹോബീസ്, ഗാംബിൾഡ് ആൻഡ് ലോസ് ഓൾ ഹിസ് ഏർണിങ്സ്. അയാളുടെ ജീവിതം ഒരു അയച്ചിട്ട ജീവിതമായിരുന്നു. പിന്നെ അയാൾ അയാളുടെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചു, ചൂതാട്ടങ്ങൾ നടത്തി. അറ്റ് ലാസ്റ്റ് അയാളുടെ എല്ലാ ഏർണിങ്സും സമ്പാദ്യം നഷ്ടപ്പെട്ടു. ഫൈനലി ഹി അറ്റംപ്റ്റ് എ സൂയിസൈഡ്, ഹി കമ്മിറ്റഡ് എ സൂയിസൈഡ് അറ്റംപ്റ്റ്. അറ്റ് ലാസ്റ്റ് എന്തും കൂടി ചെയ്തു, അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ദ ടൈംലി ഹെൽപ്പ് ഓഫ് ദ ത്രീ പീപ്പിൾ സേവ്ഡ് മിസ്റ്റർ ജോൺസ് ലൈഫ്. സമയത്തിന് അനുയോജ്യമായ മൂന്നാളുകളുടെ ഇടപെടൽ മിസ്റ്റർ ജോണിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചു. ഹി ലേറ്റർ ഡിറ്റർമൈൻഡ് ടു മേക്ക് എ ഫ്രഷ് സ്റ്റാർട്ട് ആൻഡ് പ്ലജ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഫോർ ദ സർവീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ബിക്കെയിം എ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ. അദ്ദേഹത്തിന് ഒരു പുതിയ തുടക്കം കിട്ടി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അങ്ങനെ അദ്ദേഹം വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായി. മിസ്റ്റർ ജോൺസ് ലൈഫ് സ്റ്റോറി ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഹെൽപ്പ്. മിസ്റ്റർ ജോണിൻ്റെ ജീവിതകഥയിൽ നിന്ന് നമുക്ക് സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലായി, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും മനസ്സിലായി. ഹെൻസ് വി ഷുഡ് ഹാവ് ദ ക്വാളിറ്റി ഓഫ് സെൽഫ് ഹെൽപ്പ് ഫ്രം അവർ സ്കൂൾ ഡേയ്സ്. നമ്മൾ വിദ്യാർത്ഥികളായിരിക്കെ നമ്മൾ നമ്മളെ സ്കൂൾ ലൈഫിൽ തൊട്ട് തന്നെ സ്വയം പ്രാപ്തത പഠിക്കണം. വി നീഡ് നോട്ട് ഓൾവേസ് വെയിറ്റ് ഫോർ അവർ പാരൻസ് ടു ഡു തിങ്സ് ഫോർ അസ്. കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ പാരൻസിനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. വെനവർ ആൻഡ് വേർവർ പോസിബിൾ വി ഷുഡ് പ്രാക്ടീസ് ഡൂയിങ് സിമ്പിൾ തിങ്സ് ഫോർ അസ്. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മളതിന് പാരൻസിനെ ആശ്രയിക്കുകയും പാടില്ല. ദർ ആർ സ്റ്റുഡൻസ് ഹു ഡു പാർട്ട് ടൈം ജോബ്സ് ടു മീറ്റ് എക്സ്പെൻസ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ വിതൗട്ട് ഡിപ്പെൻഡിങ് ഓൺ പാരൻസ് ഫോർ ഓൾ ദെയർ നീഡ്സ്. കുറേ കുട്ടികളുണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർ. അതവർ ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അവരായിരിക്കാം ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവർ അതിന് അവരെ പാരൻസിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ സ്പീച്ച് റിമൈൻഡിങ് യു ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഹെൽപ്പ്. സ്വയം പര്യാപ്തതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വി ഷുഡ് റിമെമ്പർ ദാറ്റ് ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽസ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ആർക്കൊക്കെയാണോ സ്വയം പര്യാപ്തതയുള്ളത് അവരെ ദൈവം സഹായിക്കും. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. എന്നെ കേൾക്കുന്നതിന് നന്ദി. ഹാവ് എ നൈസ് ഡേ. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. ലെറ്റ്സ് മൂവ് ടു ആക്ടിവിറ്റി 5, പേജ് നമ്പർ 84. ദ സ്റ്റോറി ഈസ് ടോൾഡ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് നരേറ്റർ. നരേറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ഇതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ദ പ്രോണൗൺ യൂസ്ഡ് ഹിയർ ഈസ് ഐ. ഇവിടെ ഐ ആണ് പ്രോണൗൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നൗ ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ നരേറ്റീവ് ടു ദ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ യൂസിങ് ദ പ്രൊണൗൺ ഹി ആൻഡ് നരേറ്റ് ദ ഇവൻ ഇൻ ദ സ്റ്റോറി. ഇവിടെ പ്രൊണൗൺ ഐ ഉള്ളത് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാനാണ് പറയുന്നത്. ഹി വെച്ചിട്ട് പറയണം.
യു മേ ബിഗിൻ ലൈക്ക് ദിറ്റ്. നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ നറേറ്റേഴ്സ് വോയേജ്. അത് നറേറ്ററുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു. Suddenly, he became aware that one of the passengers was watching him closely. പെട്ടെന്ന് അദ്ദേഹത്തിന് മറ്റൊരാൾ അയാളെ ശ്രദ്ധിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. യു മേ പ്രസൻറ്റ് ദ സ്റ്റോറി ബിഫോർ ദ ക്ലാസ്. ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഈ സ്റ്റോറി തേർഡ് പേഴ്സൺ വെച്ചിട്ട് ഹീന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാം. ട്രൈ ടു മേക്ക് യുവർ നരേഷൻ എഫക്റ്റീവ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഗെസ്റ്റ്യർ, ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ടോണൽ വേരിയേഷൻസ്. നമുക്ക് ഇത് ഒരു എഫക്റ്റീവായിട്ടുള്ള ഇതാക്കാം. എങ്ങനെ അപ്രോപ്രിയേറ്റ് ഗെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ടോൺസൊക്കെ വേരി ചെയ്തിട്ട് നമുക്കൊരു നല്ല നരേഷനാക്കിയിട്ട് മാറ്റാം. ദ ബെസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ബെസ്റ്റ്. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ഡോക്ടർ എ ജെ ക്രോനിൻസ് വോയേജ് ഔട്ട് ഫ്രം ന്യൂയോർക്ക്. അത് ഡോക്ടർ എ ജെ ക്രോണിൻ്റെ ന്യൂയോർക്ക് യാത്രയിലെ രണ്ടാമത്തെ ദിവസമായിരുന്നു. Suddenly, he became aware that one of the passengers was watching him closely. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സഹയാത്രക്കാരൻ ഒരാൾ അദ്ദേഹത്തെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന്. But Dr. Crony ignored him as he wanted to take rest and to avoid the importunate shipboard contacts. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കണമായിരുന്നു. ഷിപ്പിലുള്ള മറ്റു ആളുകളുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. ദ മാൻ വാസ് ഇൻ ഹിസ് ഇയർലി ഫോർട്ടീസ്, റാദർ ഷോർട്ട് ആൻഡ് ബിൽഡ് വിത്ത് എ ഫെയർ കോംപ്ലഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. അദ്ദേഹത്തിന് 40s, അത്ര നീളമൊന്നുമില്ലായിരുന്നു. നല്ല കളറുണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ ഐസ് ആയിരുന്നു. He appeared to be affected by a trouble and touching diffidence to approach Dr. Cronin. On the following forenoon, Dr. Cronin again noticed the man earnestly watching him. Uccha thirinjum AJ Cronin manasilayi adeham AJ Cronine buddhimutti nokkugayanu ennallathu. This time his wife was also there with him. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫ്രം ദ സ്റ്റവാ ഡോക്ടർ ക്രോണിൻ റിയലൈസ് ദാറ്റ് ദേ വേ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോനസ് ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. എ ജെ ക്രോണിൻ്റെ കാര്യസ്ഥൻ നിന്ന് മനസ്സിലാക്കി അവർ രണ്ടു പേരും മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ എസ് ആണെന്ന്. അവർ ലണ്ടനിൽ നിന്നുള്ള ഒരു ചെറിയ പ്രാന്തപ്രദേശത്ത് നിന്നാണ് വരുന്നത് എന്ന്. On the final evening of their voyage, urged by his wife, Mr. John approached Dr. Cronin with utmost timidity. അവരുടെ യാത്രയുടെ അവസാനത്തെ വൈകുന്നേരത്തിൽ മിസ്റ്റർ ജോൺ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർബന്ധം കാരണം ഡോക്ടർ എ ജെ ക്രോണിനുമായി സംസാരിക്കാൻ പോയി. ഒരു ഏറ്റവും വലിയ ഭീരുവിനെ പോലെ. He introduced himself and said that he and his wife had been active in the field of youth welfare for the past 15 years. Adeham adehate introduced cheythu. Adehavum adehathinte bhariyum 15 varshamayittu youthinte welfare la active aanennu parayunnunde. But Dr. Cronin could not recognize Mr. John. Pashe Dr. Cronine ജോണിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ദെൻ ഹി സ്പോക്ക് ടെൻസ്ലി എ ഫ്യൂ വേർഡ് ഇൻ ഡോക്ടർ ക്രോണിൻസ് ഇയർ. ടെൻഷനോടെ ഡോക്ടർ ക്രോണിൻ്റെ ചെവിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ദ വെയിൽ പാർട്ടഡ് ആൻഡ് ഹി കുഡ് റിക്കഗ്നൈസ് ദ മാൻ. ഇപ്പം മറയൊക്കെ മൂഡ് തുറന്നിട്ട് ഇപ്പോൾ ക്രോണിന് മിസ്റ്റർ ജോണിനെ മനസ്സിലായി. ക്രോണിൻസ് തോട്ട്സ് സ്പെഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. കുറച്ച് കാലങ്ങൾക്ക് ബാക്കിലോട്ട് അവരുടെ ഓർമ്മകൾ കടന്നുപോയി. വെൻ ക്രോണിൻ വാസ് പ്രാക്ടീസിങ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റ്
ക്രോണിൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. വൺ നൈറ്റ് എ സർജൻ ടുക്ക് ഹിം ടു അറ്റൻഡ് എ സൂയിസൈഡ് കേസ് ഹാപ്പൻ ഇൻ എ നിയർ ബൈ ലോഡ്ജ്. ഒരു ദിവസം അവിടുത്തെ സർജൻ, പോലീസ് ഉയർന്ന മേധാവി എ ജെ ക്രോണിനുമായി ലോഡ്ജിലോട്ട് പോയി. അവിടെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കേസ് നടന്നിരുന്നു. ഹിയറിംഗ് ഹിസ് പതറ്റിക് സ്റ്റോറി, ദ ത്രീ പീപ്പിൾ ഡിസൈഡ് ടു ഹെൽപ് ഹിം. ഈ വേദനകരമായ കഥ കേട്ടിട്ട് മൂന്ന് ആളുകൾ അയാളെ സഹായിക്കാൻ തീരുമാനിച്ചു. റിസ്കിംഗ് ഹിസ് ജോബ്, ദ സർജൻ ഡിസൈഡ് നോട്ട് ടു രജിസ്റ്റർ ക്രിമിനൽ കേസസ് അഗെയിൻസ്റ്റ് ഹിം. ദ ലാൻഡ് ലേഡി ഓഫർഡ് എ മന്ത് ഫ്രീ ബോർഡ് ആൻഡ് ഡോക്ടർ ക്രോണിൻ ഗേവ് ഹിം £7 ആൻഡ് 10 ഷില്ലിംഗ്സ് ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. പോലീസിലെ ഉയർന്ന മേധാവി അദ്ദേഹത്തിൻ്റെ ജോലി റിസ്ക് എടുത്ത് അത് ക്രിമിനൽ കേസാക്കാതെ ഒഴിവാക്കി. കൂടാതെ ലാൻഡ് ലേഡി, വീടിൻ്റെ ഉടമസ്ഥ, ഒരു മാസത്തിന് ഫ്രീ ആയിട്ടുള്ള റൂമും ഫുഡും കൊടുത്തു. ഡോക്ടർ ക്രോണിൻ £7 £10 കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഓഫീസ് സേഫിലോട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. Thus, a timely act of kindness changed the young man's life and later he became a great social worker. മൂന്ന് ആളുകളുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫ്യൂച്ചറിൽ ഒരു വലിയ സോഷ്യൽ വർക്കറായി മാറി. ഡോക്ടർ എ ജെ ക്രോണിൻ ഫേംലി ബിലീവ്ഡ് ദാറ്റ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ മെർജ് എമൗണ്ട് ഫൈനലി ടേൺ ഔട്ട് ടു ബി ദ ബെസ്റ്റ് ഓഫ് ഓൾ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഥോ ഇറ്റ് ഡിഡ് നോട്ട് ബ്രിങ് എനി വേൾഡ്ലി ഗെയിൻ ടു ഹെം. എ ജെ ക്രോണിൻ വിശ്വസിക്കുന്നു അദ്ദേഹം നിക്ഷേപിച്ചതിൽ ഏറ്റവും നല്ല നിക്ഷേപം ഇതാണെന്ന്. കാരണം അത് സോഷ്യൽ ഗെയിനാണ് ഉണ്ടാക്കിയത്. ഒരു ഇൻഡിവിജ്വൽ ഗെയിനിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് മൂവ് ടു ആക്ടിവിറ്റി 6, പേജ് നമ്പർ 84. ഗോ ത്രൂ ദ ഫോളോയിങ് ഡയറി എൻട്രി. നമുക്ക് താഴെ തന്നിട്ടുള്ള ഡയറി നോക്കാം. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് സാറ്റർഡേ 23rd ഓഗസ്റ്റ്. വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്. എന്തൊരു ചീത്ത എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്. ഇൻ ദാറ്റ് മൊമെൻ്റ് ഓഫ് ഡെസ്പിയർ ഐ ട്രൈ ടു എംബ്രേസ് ഡെത്ത്. ആ ഒരു സമയത്ത് ഞാൻ മരണത്തെ കൂട്ടുപിടിച്ചു. ഹോപ്പ് കെയിം ഇൻ ദ ഫോം ഓഫ് സർജൻ ആൻഡ് ദ ഡോക്ടർ. പ്രതീക്ഷ വന്നത് ഡോക്ടറുടെയും പോലീസിലെ ഉയർന്ന മേധാവിയുടെയും രൂപത്തിലാണ്. ദേ സേവ്ഡ് മൈ ലൈഫ്. അവരെൻ്റെ ജീവിതം രക്ഷിച്ചു. ദ ലാൻഡ് ലേഡി ഓൾസോ ഹെൽപ്പ് മീ. ലാൻഡ് ലേഡിയും എന്നെ സഹായിച്ചു. ഐ വിൽ നെവർ എഗെയിൻ ഫോളോ ദാറ്റ് ഡാർക്ക് ആൻഡ് ഈവിൾ ലൈഫ് ഓഫ് മൈൻഡ്. എൻ്റെ ആ ചീത്ത ജീവിതം ഞാൻ ഒരിക്കലും ഇനി പിന്തുടരില്ല. ഡെഫിനറ്റ്ലി ഐ വിൽ ചേഞ്ച്. ഉറപ്പായിട്ടും ഞാൻ മാറും. ജസ്റ്റ് ലൈക്ക് ദ ഡോക്ടർ, ദ സർജൻ ആൻഡ് ദ ലാൻഡ് ലേഡി, ഐ വിൽ ഓൾസോ ട്രൈ ടു ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് ദ മെനി, ദസ് ബ്രിങ്ങിങ് ലൈറ്റ്സ് ടു അതേഴ്സ്. സർജൻറ്റിനെ പോലെ, ഡോക്ടറെ പോലെ, ലാൻഡ് ലേഡിയെ പോലെ ഞാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കും, വെളിച്ചം കൊണ്ടുവരാൻ ശ്രമിക്കും. നൗ ഐ സീ ദാറ്റ് ദ ലൈറ്റ് നെവർ ഫെയ്ഡ് ഔട്ട്. ആ വെളിച്ചം ഒരിക്കലും മാഞ്ഞു പോവില്ല. ഇൻ വിച്ച് പീരിയഡ് ഓഫ് ഹിസ് ലൈഫ് ഡു യു തിങ്ക് മിസ്റ്റർ ജോൺ റോട്ട് ദിസ് ഡയറി എൻട്രി? വൈ? ജോണിൻ്റെ ഏത് ജീവിത സാഹചര്യത്തിലാണ് ഈ ഡയറി എഴുതിയത്? എന്തുകൊണ്ട്? ഹിസ് വേർഡ്സ് ഇൻ ദ ഡയറി ഷോസ് ഹിസ് ടെറിബിൾ എക്സ്പീരിയൻസ് ഓഫ് അറ്റംപ്റ്റിംഗ് സൂയിസൈഡ്. ഈ ഡയറിയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചാണ്. ഹി വ്രോട്ട് ഇറ്റ് ആഫ്റ്റർ ബീങ് സേവ്ഡ് ബൈ ദ ത്രീ kind hearted people, Dr. AJ Cronin, the surgeon and the landlord. Adeham ezhuthunnundu adehathinte jeevitham rakshichathu aa moonu perana, Dr. AJ Croninum, surgeonum, landlordiyum aanennu. He expressed in the diary his regret
upon his loose life, foolish attempt of committing suicide, and his determination to start a fresh and fruitful life. അദ്ദേഹം ഡയറിയിലൂടെ എഴുതുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അയച്ചിട്ട ജീവിതത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ. അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ച ആ ചീത്ത ബുദ്ധിയെക്കുറിച്ച്, പിന്നെ അയാൾക്ക് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ തോന്നിയതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം ഡയറിയിൽ എഴുതുന്നുണ്ട്. Imagine that the Mr. John, after meeting the narrator for the second time, write his diary. What would be the possible diary entry? Write it down. Mr. John, രണ്ടാമത്തെ ഡോക്ടർ എ ജെ ക്രോണിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ഡയറി എൻട്രി ചെയ്യുകയാണ്. എങ്ങനെയാവും ആ ഡയറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡേറ്റ് എഴുതണം, സമയം എഴുതണം. സാറ്റർഡേ 1 October 2020 11 PM. ഹൗ കെൻ ഐ എവർ ഫുഗറ്റ് ദിസ് ഡേ? എനിക്ക് എങ്ങനെയാണ് ഈ ദിവസം മറക്കാൻ കഴിയുക? ടുഡേ ഐ മെറ്റ് ദ മാൻ ഹു ഗേവ് മീ എ സെക്കൻഡ് ലൈഫ് 25 years ago. ഇന്ന് ഞാൻ ആ വ്യക്തിയെ കണ്ടു, എനിക്ക് രണ്ടാമതും എൻ്റെ ഈ ജീവിതം തിരിച്ചു തന്ന ആ വ്യക്തിയെ കണ്ടു. 25 വർഷം മുന്നേ എനിക്ക് ജീവിതം തിരിച്ചു തന്ന ആ വ്യക്തിയെ ഞാൻ ഇന്ന് കണ്ടു. ഗോഡ് ബ്രോട്ട് ഹസ് ടുഗെദർ ഓൺ എ സെയിം ഷിപ്പ്. ദൈവം ഞങ്ങൾ രണ്ടുപേരും ഒരു കപ്പലിൽ ഒന്നിച്ചാക്കി. അറ്റ് ദ വെരി ഫസ്റ്റ് ഗ്ലേസ് ഐ റെക്കഗ്നൈസ് ഡോക്ടർ ക്രോണിൻ. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഞാൻ ഡോക്ടർ ക്രോണിനെ തിരിച്ചറിഞ്ഞു. But my excitement or embracement, I don't know exactly what prevented me from approaching him. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്താണെന്നറിയില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ഒരു പേടി പോലെ തോന്നിയിരുന്നു. My wife encouraged me to meet and talk to him. എൻ്റെ ഭാര്യയാണ് എനിക്ക് ധൈര്യം തന്നത് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിക്കാനുള്ള. വെൻ ഐ ടോൾഡ് ഹിം അബൌട്ട് മൈ ചാരിറ്റി വർക്ക്, ഹി ഷോഡ് ഇൻട്രസ്റ്റ് ടു ടോക്ക്, ബട്ട് ഹി കുഡിൻറ്റ് സ്റ്റിൽ റെക്കഗ്നൈസ് മീ. ഞാൻ എൻ്റെ ചാരിറ്റി വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ, പക്ഷേ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞില്ല. വെൻ ഐ വിസ്പേർഡ് ഇൻ ഹിസ് ഇയേഴ്സ് അബൌട്ട് ദ ഫൂളിഷ് അറ്റംപ്റ്റ് ഓഫ് സൂയിസൈഡ് ദറ്റ് ഐ ഹാഡ് കമ്മിറ്റഡ് 25 years ബിഫോർ, ഹി റെക്കഗ്നൈസ് മീ. ഞാൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഞാൻ 25 വർഷം മുന്നേ ചെയ്ത ആ പൊട്ടത്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി, തിരിച്ചറിഞ്ഞു. ഹൗ ഫൂളിഷ് ഐ വാസ്, ഞാൻ എന്തൊരു പൊട്ടനായിരുന്നു. ഫോർ എ പാൽട്രി എമൗണ്ട് ഓഫ് 7 pounds 10 shillings ഐ ട്രൈ ടു എൻഡ് മൈ ലൈഫ്. ലൈക്ക് ആൻ ഏഞ്ചൽ ദിസ് മാൻ കെയിം ആൻഡ് സേവ്ഡ് മീ. വെറും ഒരു ചെറിയ തുകക്ക് വേണ്ടിയിട്ട്, 7 pounds and 10 shillings വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയായിരുന്നു, പക്ഷേ ഈ മാലാഖയെപ്പോലെ വന്ന് ഈ മനുഷ്യൻ എന്നെ രക്ഷിച്ചു. നൗ പുട്ടിങ് ആൻ എൻഡ് ടു മൈ 24 years സെർച്ച് ഫോർ ഡോക്ടർ ക്രോണിൻ, ഗോഡ് ബ്രോട്ട് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് മീ അഗെയിൻ. എൻ്റെ 25 വർഷത്തെ തിരച്ചിലിനൊടുവിൽ ദൈവം എൻ്റെ മുന്നിൽ എ ജെ ക്രോണിനെ ഇട്ടു തന്നു. ഹോ ഗോഡ്, ദൈവമേ, യു ആർ ഗ്രേറ്റ്, നിങ്ങൾ വലിയവനാണ്. ദിസ് ഇസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ലെറ്റ്സ് മൂവ് ടു ആക്ടിവിറ്റി 7 page number 85. ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം ആർ മേജർ സോഷ്യൽ ഇഷ്യൂസ് ടുഡേ. ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസവുമൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇഷ്യൂസാണ്. A program is to be held in school campus to make the children aware of the dangers of these issues. സ്കൂളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് അവെയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ടു ക്രിയേറ്റ് അവെയർനെസ്. താഴെ തന്നിട്ടുള്ള ഇത് കുറച്ച് ആക്ടിവിറ്റീസാണ്, ഇതിനെക്കുറിച്ച് ഒരു അവെയർനെസ് കൊടുക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. സെമിനാർ, poster or collage,
culture events, kids, street play, etc., screening films, short videos, etc. Select any one of these and prepare it. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. യു മേ പ്രസൻറ്റ് ഇറ്റ് ബിഫോർ ദ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാം. സം സ്ലോഗൻസ് ഫോർ മേക്കിംഗ് പോസ്റ്റേഴ്സ് എഗൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം. കുറച്ച് സ്ലോഗൻസ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് നോ ലൈ ഡ്രഗ് വിൽ മേക്ക് യുവർ മമ ക്രൈ. അത് നുണയല്ല, ഡ്രഗ്സ് നിങ്ങളുടെ അമ്മയെ കരയിപ്പിക്കും. Dead, drugs and all dreams, maranam. Drugs nammude ella swapnangaleyum thagarkum. You don't need heroin to be a hero. Naanku oru hero aavandite oru heroine aavashyamilla. Think before drink, kudikkunnamunne aalochikku. A big loser in life is a drug user in life. ജീവിതത്തിലെ ഏറ്റവും വലിയ ലൂസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഡോണ്ട് ലെറ്റ് യുവർ ചിയേഴ്സ് ആൻഡ് ഇൻ ടിയേഴ്സ്. നിങ്ങളുടെ സന്തോഷം കരച്ചിലേക്കാവരുത്. സേ നോ ടു ഡ്രഗ്സ്. ഡ്രഗ്സിനോട് നോ എന്ന് പറയൂ. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വേർഡ്സ് എന്ന പോർഷനിലെ ആക്ടിവിറ്റി 1, പേജ് നമ്പർ 85. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. കഥയിലെ ഈ സെൻറ്റൻസ് വായിക്കുക. He was by profession a solicitor. Adeham profession nanchu or solicitor aanu. I was a young doctor at the time. Aa samayathu naan oru yuva doctor aayirunnu. It was a sergeant of police. Adu police le uyarna medhavi aayirunnu. The word given in bold referred to various profession. Bold aaki koduthittirathu various profession aanu. Names of different profession are given on the left column and the details are given on the right. Left side la profession de peru koduthittunde adine details right ilum koduthittunde. Make the item by drawing lines. Lines match cheythu varakka. Accountant. Accountant adu a person who works with the money and accounts. Aarano paisa kondum panam kondum accounts kondum വർക്ക് ചെയ്യുന്നത് അവരാണ് അക്കൗണ്ടൻറ്. രണ്ടാമത്തത് ആസ്ട്രോണമർ. എ പേഴ്സൺ ഹു സ്റ്റഡീഡ് സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ്. നക്ഷത്രങ്ങളെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചും തന്നെ പഠിക്കുന്നവരെയാണ് ആസ്ട്രോണമർ എന്ന് വിളിക്കുക. ബോട്ടനിസ്റ്റ്. ബോട്ടനിസ്റ്റ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നവരാണ് ബോട്ടനിസ്റ്റ്. കാർപ്പൻ്റർ. A person who makes things from wood. മരത്തിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് കാർപ്പൻ്റർ എന്ന് വിളിക്കുക. Dentist. A person who can fix problems of your teeth. പല്ലിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നവരാണ് ഡെൻറ്റിസ്റ്റ്. ഇലക്ട്രീഷ്യൻ. എ പേഴ്സൺ ഹു വർക്ക്സ് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇലക്ട്രിക് സർക്യൂട്ട്സ് വെച്ച് വർക്ക് ചെയ്യുന്നവരെയാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. Firefighter. A person who puts out fire. തീ കെടുത്തുന്ന ആളെയാണ് ഫയർ ഫൈറ്റർ എന്ന് പറയുന്നത്. A hairdresser. A person who cuts your hair or gives it a new style. ആരാണോ നമ്മുടെ മുടി മുറിക്കുന്നത് അവരെയാണ് നമ്മൾ hairdresser എന്ന് പറയുക. നമ്മുടെ മുടി നല്ല സ്റ്റൈലാക്കി തരുന്നവരാരാണോ അവരെയാണ് ഹെയർ ഡ്രസ്സർ എന്ന് പറയുന്നത്. ദ വേർഡ് കാറ്റഗറൈസ് ക്ലാസസ് ലൈക്ക് ഡിറ്റർമിനൻസ് പ്രൊനൗൺസ് പ്രിപ്പോസിഷൻസ് ആൻഡ് കൺജങ്ഷൻസ് ആർ കാൾഡ് ക്ലോസ്ഡ് വേർഡ് ക്ലാസസ്. ഡിറ്റർമിനൻസും പ്രൊനൗൺസും പ്രിപ്പോസിഷൻസും കൺജങ്ഷൻസിനുമൊക്കെയാണ് ക്ലോസ് വേർഡ് ക്ലാസസ് എന്ന് പറയുന്നത്. ദേ ആർ സോ കോൾഡ് because no new word is added to such classes in the course of time. ഇതിൽക്ക് വേറൊരു പുതിയ വേർഡ് ആഡ് ചെയ്യുന്നില്ല. അത് കാരണമാണ് അതിനെ ക്ലോസ്ഡ് വേർഡ് ക്ലാസസ് എന്ന് വിളിക്കുന്നത്. But in words, classes like nouns, verbs, adjectives and adverbs, new words are being added. വേർഡ് ക്ലാസ്സസ് ആയ നൗൺസിൽക്കും വേർബ്സിൽക്കും അഡ്ജക്റ്റീവ്സിൽക്കും അഡ്വേർബ്സിൽക്കും പുതിയ വേർഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സച്ച് ക്ലാസ്സസ് ഓഫ് വേർഡ്സ് ആർ ടേംഡ് ആസ് ഓപ്പൺ വേർഡ് ക്ലാസ്സസ്. അങ്ങനത്തെ
ക്ലാസ്സസിനെയാണ് ഓപ്പൺ വേൾഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ആക്ടിവിറ്റി 2, പേജ് നമ്പർ 86. Look how the words in the first paragraph of the story are categorized into two word classes in the following table. സ്റ്റോറിയിലെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് ടു വേർഡ് ക്ലാസ്സസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക് വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമിനേറ്റ് ഡെക്ക് ഐ സഡൻലി ബിക്കെയിം അവെയർ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി ഫോളോയിങ് മീ വിത്ത് ഹിസ് ഗേസ് എവറി ടൈം ഐ പാസ്ഡ് ഐ വാണ്ടഡ് ടു റെസ്റ്റ് ടു അവോയ്ഡ് ദ ടെൻഡം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഷിപ്പ് ബോർഡ് കോൺടാക്ട്സ് ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ. ഇത് നമ്മുടെ സ്റ്റോറിയിലെ ഫസ്റ്റ് പാരഗ്രാഫാണ്. യു ഹവ് ഓൾറെഡി ലേൺ ദാറ്റ് ദ വേർഡ് യു യൂസ് ഇൻ യുവർ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ബിലോങ് ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. എ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ ഈച്ച് വേർഡ് ക്ലാസ്സസ് ആർ ഗിവൻ ഇൻ ദ ടേബിൾ ബിലോ. പിക്ക് ഔട്ട് മോർ എക്സാമ്പിൾ ഫ്രം ദ സ്റ്റോറി ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ. ഇവിടെ രണ്ട് വേർഡ് ക്ലാസ്സിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ കണ്ടെത്താണ് വേണ്ടത്. ക്ലോസ് വേർഡ് ക്ലാസ്സസ് ഇവിടെ ടേബിളായി കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമിനറിൽ ദ, ഹിസ്, എവരി, ദസ്, മൈ, പ്രണൗൺ, ഐ, മീ, ഹി, എം, പ്രിപ്പോസിഷൻ, ഓൺ, ഔട്ട്, ഫ്രം, ഓഫ്, എബൌട്ട്, വിത്ത്, കൺജക്ഷൻ, ദാറ്റ് ആൻഡ് ബട്ട്. ദ ഡിറ്റർമിനേറ്റ്സ് ബ്രോഡ്ലി ഇൻക്ലൂഡ് ദ ആർട്ടിക്കിൾ, ദ, എ, ഓർ ആൻ, ദ ഡിമോൺസ്ട്രേറ്റീവ് this, that, these, those, the possessives, my, your, their, etc. And the quantifiers such as many, all, too, few, or a few, little, or a little, some, a lot of, etc. Open word classes, noun, verb, adjective, and adverb, divided the tender, noun, new, passenger, shipboard, day, sign, man, round, contacts, deck, heading, gaze, time, promenade. Verb, make, watch, give, became, follow, passed, wanted, noticed. Adjective, round, casual, aware, importunate, touching, dark, sober, rimless, serious. Adverb, suddenly, closely, earnestly, obviously, breathlessly, happily, plainly, entirely. Let's move to activity 3, page number 87. Read the following sentences. Title sentence vaikya. Learning to a single story is a refusal of truth. Applause of the audience and energize the athletes. Racism had deeply affected the life of the African Americans. Freedom is the bright right of an individual. Nightingales have a musical voice. Climate changes threaten the life on earth. These paintings are very creative. Each of us should be a protector of nature. The argument against fossil fuel consumption is stronger nowadays. He seemed affected by a troubled, rather touching diffidence. Education will enlightened the minds of people. He went on with the same awkwardness. He found time to act as director of charitable organization. Pick out the words highlighted in these sentences and complete the table. ee sentence la koduthittulla highlight cheyyanathu koduthittulla word table lote eduthittu ee table complete cheyyana parannittullathu. Word, root word, suffixes. Suffixes nu antunnengil oru word inde ലാസ്റ്റിൽ വരുന്ന ലെറ്റേഴ്സിനെയാണ് സഫിക്സസ് എന്ന് പറയുന്നത്. പ്രിഫിക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡിൻ്റെ ഫസ്റ്റിൽ വരുന്ന ഫസ്റ്റ് വേർഡ് റെഫ്യൂസൽ, റൂട്ട് വേർഡ് റെഫ്യൂസ്, സഫിക്സസ് എ എൽ. എനർജൈസ്, എനർജി, ഐ എസ് സി. റേസിസം, റേസ്, ഐ എസ് എം. ഫ്രീഡം, ഫ്രീ, ഡി ഒ എം. മ്യൂസിക്കൽ, മ്യൂസിക്, എ എൽ. Threaten, threat, en. Creative, create, ive. Protector, protect, or. Argument, argue, ment. Diffidence, diffident, ce. Enlighten, enlight, en. Awkwardness, awkward, nes.
organization, organization, ATION. The root word have changed their forms or classes after suffixation. Suffixations chesham root words in the forms um classes okka maaru. Categorize them on the basis of derivation as shown in the table below. Thaaye thannittulla derivation de basis il adu classify aanu parannittullathu. Noun suffixes, verb suffixes, adjective suffixes. Noun suffixes il varunathu refusal, racism, freedom, protector, argument, difference, awkwardness, organization. Verb suffixes il varunathu energize, threaten, enlighten. Adjective suffixes il varunathu musical and creative. Let's get into activity 4, page number 88. Fill in the following passage using appropriate words from the box below. Thaaye thannittulla boxil ninnu appropriate aayittulla word ubayichittu blanks fill cheyya. The term of the life in old age home has been pointed out many. The embracement old people face there is mainly out of the importunate curiosity of the visitors who come there. Many of the people are maladjusted because of the long and solitary lives they have to lead there. Apparently, there are no genuine cases of abandoned parents because of the financial condition of the family. Most of them are given up by their wealthy children who had to go on enlightening our youth against the tendency to fly away from their parents. The paltry sum they send us nothing if they really know the values of disarming smiles that bloom on the faces of their parents when they are properly cared for in their old age. Ivide fill cheyittunde blanks fill cheyittulla answer aanu koduthittullathu. That's all for today's class. ഈ വീഡിയോയിലൂടെ എ ജെ ക്രോണിൻ്റെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.